അസ്ലം സ്റ്റീൽസ്, മുളയങ്കാവ് റോഡ്, കൊപ്പം. ലോക്ഡൌണിൽ നിന്ന് കൊപ്പം ടൗണിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. കൊപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ആവശ്യമായി പട്ടാമ്പി തഹസിൽദാറെ കണ്ടു. ലോക്ഡൌണിൽ നിന്നും കൊപ്പം ടൗണിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരികൾ പ്രത്യക്ഷ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുകയാണ്. കൊപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കുഞ്ഞാപ്പ ഹാജി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി അസ്ലം, വർക്കിംഗ് പ്രസിഡന്റ് PPM മുസ്തഫ, ഷെരീഫ് പുലാക്കൽ എന്നിവർ ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി പട്ടാമ്പി തഹസിൽദാറെ കണ്ടു. തുടർന്ന് ആരോഗ്യ അധികൃതരെയും നേരിൽ കണ്ട സ്ഥിതിഗതികൾ വിവരിച്ചു നൽകി. മൂന്നാഴ്ചയിലധികമായി പട്ടാമ്പി താലൂക്കിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. കേരളം മുഴുവനുള്ള 45 ദിവസത്തെ ലോക്ഡൌണിന് ശേഷം വീണ്ടും ഇത്തരത്തിൽ കടകൾ അടച്ചിടേണ്ടി വന്നതുമൂലം വ്യാപാരികളും അതിലെ ജീവനക്കാരും പട്ടിണിയിലേക്ക് പോയി കഴിഞ്ഞു എന്നും ദുരിതപൂർണമായ ജീവിതമാണ് പല വ്യാപാരികളും ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും കൊപ്പത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ പറഞ്ഞു. അനന്തമായി നീളുന്ന ലോക്ക്ഡൌൺ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഈ സ്ഥിതി വീണ്ടും തുടരുകയാണെങ്കിൽ നമ്മൾക്ക് സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. നമ്മുടെ ജീവിതം, നമ്മുടെ തൊഴിൽ മേഖല വളരെ കഷ്ടത്തിലാണ്. കൊറോണ വ്യാപകം എന്ന പേരിൽ വ്യാപാരികളെ മാത്രം അടച്ചിടുന്ന, വ്യാപാര സ്ഥാപനങ്ങൾ മാത്രം അടച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷം ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി വൈകുന്നേരമാകുമ്പോൾ രാത്രി 9 മണിക്ക് SIMI ബന്ധപ്പെട്ടപ്പോൾ SI ഞങ്ങൾക്കൊരു ഒരു അനുകൂല ഘടകം 12 മണിക്ക് തരാറാണ്. യാതൊരു വിവരം കിട്ടിയിട്ടില്ല. ഇനി ഞങ്ങൾ ഇന്ന് വീണ്ടും പോയി 2.5 മണിക്ക് തഹസിൽദാറെ പോയി കണ്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് സെക്രട്ടറിന്റെ മറ്റേ യുവാൻ സെക്രട്ടറി പ്രസാദക്കപ്പാടെ ഞങ്ങൾ തഹസിൽദാറെ പോയി കണ്ടു. തഹസിൽദാർ പറഞ്ഞ് യാതൊരു റോഡും ഇല്ലാതെ പറഞ്ഞു. ഞാൻ കിട്ടിയ റിപ്പോർട്ട് മേലേക്ക് കൊടുക്കുകയാണ്, കളക്ടർക്ക് കൊടുക്കുകയാണ്. വീണ്ടും കൊപ്പത്തെ ഹെൽത്ത് സെൻ്ററിൽ വന്നിട്ട് സിദ്ദീഖ് ഡോക്ടറെ കണ്ടുപിട്ട് സംസാരിച്ചു. ഞാൻ സാന്ത്വനം പറ്റി എന്തൊരു തീരുമാനം ഞാൻ കൊപ്പം പിന്നെ ടൗണിനൊരു മാറ്റം വേണ്ടി തരണം. അപ്പോൾ ഇവിടെ ഇയാൾ ഇന്ന് റിപ്പോർട്ട് കിട്ടി. 3rd ward നാലും 6, 7, 8 ഉള്ളൂ എന്നാണ് ഇവരെ കിട്ടിയത്. 3rd ടൗൺ വാർഡിൽ പോയിട്ടില്ല എന്നുള്ള ഈ റിപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് വേഗം ഒരു സംവിധാനം ഇന്നോ അല്ലെങ്കിൽ നാളത്തിനുള്ളിൽ തൊട്ടാളെ സംവിധാനം കൊപ്പത്ത് 3rd ward ടൗണിൽ കിട്ടണമെന്നുള്ള വ്യാപാരി വ്യവസായ പ്രശ്നങ്ങൾക്ക് ഞാൻ അപേക്ഷിക്കുന്നു. തീരുമാനം ഉണ്ടായിട്ടുണ്ട്. വ്യാപാരികളാണ് കൊറോണ പരത്തുന്നത് എന്ന രീതിയിലുള്ള സംസാരങ്ങളടക്കം വന്നുകൊണ്ടിരിക്കും. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം 22 ദിവസം അടച്ചിടുക എന്ന് പറഞ്ഞു. അതിനു മുൻപേ ഒരു 1.5 മാസത്തോളം കട അടച്ചിട്ടു. അതിൽ നിന്ന് പരിഹാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, വ്യാപാര വ്യവസായ കമ്മീഷൻ്റെ ജില്ലാ പ്രസിഡന്റ് VM ലത്തീഫ് കലക്ടറുമായി നേരിട്ട് ഇടപെടുകയും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി DMO അതുപോലുള്ള മെഡിക്കൽ ഓഫീസർമാർ, അതിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കുകയും തഹസിൽദാറടക്കം ഇടപെടുകയും കൊപ്പം ടൗണിനെ 30ാം തീയതിക്ക് ശേഷം ഒരു പുതിയ കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വേണ്ട റിപ്പോർട്ട് കൊടുക്കുകയും അടിയന്തരമായി അതിന് പരിഹാരം കാണണമെന്ന് ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം സംവിധാനങ്ങളൊക്കെ അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൊപ്പം ടൗണിനെ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതാനും മണിക്കൂറിനകം അതിൽ നിന്ന് പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റി ഇടപെടുകയും അതിന് അനുകൂലമായ നിലപാട് കലക്ടറുടെ ഭാഗത്തുനിന്നും തഹസിൽദാറുടെ ഭാഗത്തുനിന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഭാഗത്തുനിന്നും നോഡൽ ഓഫീസറുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു തീരുമാനവുമായി നമുക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നും നാളെ മുതൽ സജീവമായിട്ട് കൊപ്പത്തെ ടൗണിലെ എല്ലാ കടകളും തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന വ്യാപാരി സമൂഹത്തിന് അതിൽ നിന്ന് മാറ്റമുണ്ടാകും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.